നമസ്കാരം, ഞാൻ ജിജി മാരിയോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻബോക്സിലാണെങ്കിലും കമന്റായിട്ടും വന്ന കുറച്ച് മെസ്സേജുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് ലാസ്റ്റ് ടൈം ഞാൻ എടുത്ത രണ്ട് ടോക്കിലും പുരുഷന്മാർക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നത്, സ്ത്രീകൾ മാത്രം വിട്ടുകൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം സഹിച്ചാൽ മതിയോ, സ്ത്രീകൾ മാത്രം മീൻസ് ക്ഷമിച്ചാൽ മതിയോ എന്നൊക്കെയാണ് അതിലെ ചോദ്യങ്ങൾ. വളരെ ന്യായമായ ചോദ്യമാണത്. അപ്പം എന്നെ അത് ചിന്തിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഒരു ഭാര്യയാണ്, രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമാണ്. ആ നിലയ്ക്ക് തന്നെ ഞാൻ പറയുകയാണ്, കുടുംബത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക സ്ത്രീകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകളാണ് ഒരു മാറ്റത്തിന് തുടക്കമിടേണ്ടത്, കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും. കാരണം അത്രമാത്രം വലിയ പ്രത്യേകതകൾ സ്ത്രീകൾക്ക് സ്ത്രീക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാണ് എന്ന് പറയുന്നത്, അല്ലെ? അത് മാത്രമല്ല, ദൈവം മാതൃത്വം എന്ന് പറഞ്ഞ വലിയൊരു പുണ്യം സ്ത്രീക്ക് ദൈവം നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആവശ്യത്തിന് നമുക്ക് പിന്നെ വരാം. അപ്പൊ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയുന്നത്, ഈ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അതായത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന്, വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ നിന്ന്, വ്യത്യസ്തമായ അപ്പനമ്മയിൽ നിന്ന് ജനിച്ചു വളർന്ന രണ്ടു പേര് ഒരേ മനോഭാവത്തോടുകൂടി ജീവിച്ചു പോകാന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നും വലിയ സംഭവം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ചൊരച്ചേർച്ചയും ഇടർച്ചകളൊക്കെ ഉണ്ടാവുന്നത് നാച്ചുറലാണ്. അത് അപ്പോ അവിടെ ഒരു പ്രശ്നത്തിൽ മുൻകൈ എടുക്കേണ്ടതും അത് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതും അതിനൊരു ഇത്തിരിയെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം മുന്നിട്ട് നിൽക്കേണ്ടതും സ്ത്രീക്ക് തന്നെയാണ് എന്നാണ് എന്റെ പേഴ്സണലി അഭിപ്രായം. അപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മെയിൻ കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എനിക്കും ഉണ്ട്, എന്റെ ഭർത്താവിനുണ്ട്. പക്ഷെ നമ്മൾ രണ്ട് കൂട്ടരുടെയും പ്രതീക്ഷകൾ വളരെ വ്യത്യസ്തമാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, പുരുഷൻ ഭാര്യയിൽ നിന്ന്, ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ 6 പ്രതീക്ഷകളാണ് ഞാനത് പറയാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ ഞാൻ അതിന് ഡീറ്റെയിൽസും അല്ലെങ്കിൽ സ്ത്രീ പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഡീറ്റെയിൽസ് പ്രതീക്ഷകളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ്. ഇതിൽ പുരുഷൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകളിൽ ഒന്നാമത്തേതായിട്ടുള്ളത്, 1, നമ്പർ 1, വിശ്വാസം. അതായത് ഭാര്യ എന്നെ പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസ്യത ഭർത്താവിൽ ജനിപ്പിക്കുക. അങ്ങനെ ഭർത്താവിനെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഉള്ള ഒരു തുറന്ന സമീപനം ഭർത്താവിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുകയും ഭാര്യമാരോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യും. 2, സ്വീകാര്യത. അതായത് എന്തൊക്കെ ദൗർബല്യങ്ങള് കുറവുകള് ഭർത്താവിന് ഇരുന്നാലും ആ എല്ലാ കുറവുകളോടും കൂടി ഭർത്താവിനെ ഉൾക്കൊള്ളുന്നത് ആ സ്വീകരിക്കുന്ന ഒരു മനോഭാവം സ്ത്രീകളിൽ ഉണ്ടാവണം. 3, ആരാധന മനോഭാവം ഭർത്താക്കന്മാരോട് കാണിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ ഭർത്താക്കന്മാരും എല്ലാ പുരുഷന്മാരിലും ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിസം ചമയുക എന്നുള്ളത്. അവര് കേമന്മാരാണ്, മിടുക്കന്മാരാണ് എന്നുള്ളത് അവരുടെ ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ടിന്റെ മുമ്പിൽ കാണിക്കാനാണെങ്കിലും അതല്ല ഭർത്താവ് ഭാര്യയുടെ മുന്നിലാണെങ്കിലും ഒരു ഹീറോയിസം ചമയം ശ്രദ്ധിക്കാറുണ്ട്. അത് മനസ്സിലാക്കി അവർക്കൊരു ആ ഒരു മനോഭാവം ഒരു രീതി ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ആരാധന മനോഭാവത്തിൽ അവിടെ ഓരോ പ്രവൃത്തികളും ചിന്തകളാണെങ്കിലും വാക്കുകളാണെങ്കിലും അവിടെ സംസാരങ്ങളാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും എന്തിനേയും ഒരു ആരാധന മനോഭാവത്തോടെ വീക്ഷിക്കുന്നത് കുടുംബജീവിതത്തിന് കൂടുതൽ മാധുര്യം നൽകുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാമത്തത് സ്ഥിരീകരണമാണ്. സ്ഥിരീകരണം എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ നന്മകളെ അറിഞ്ഞ് ആദരിക്കുകയും അവയ്ക്ക് വേണ്ട രീതിയിൽ സ്ഥിരീകരണം നൽകുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹനം. ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളിലും, എല്ലാവിധ പെരുമാറ്റങ്ങളിലാണെങ്കിലും, ഭർത്താവിന്റെ എല്ലാ ഉദ്യമങ്ങളിലാണെങ്കിലും, പ്രോജക്ടിലാണെങ്കിലും, അതെല്ലാം ഭർത്താവിന്റെ പുതിയ ബിസിനസ് സംരംഭമാണെങ്കിൽ, എന്തെങ്കിലും ഒരു നല്ല ഒരു ഐഡിയാസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക, നല്ലൊരു അഭിനന്ദനം നൽകുക,
അത് അവരെ കൂടുതൽ കൂടുതൽ ഒരാൾക്ക് ഊർജം നൽകുകയും കുടുംബ കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി അവരെ ക്രമീകരിക്കാനായിട്ട് അവർക്ക് അത് സഹായകമാകുകയും ചെയ്യും. ഇത് ആറാമത്തെ കാര്യം. ആറെന്ന് പറയുമ്പോഴത്തേക്കും ആറാമത്തെ കാര്യം അംഗീകാരം, ഭർത്താവിന് പൂർണ്ണ അംഗീകാരം നൽകുക. അതായത് ചിലപ്പോ ചില ഭർത്താക്കന്മാര് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറിയേക്കാം. ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ അത് ശരിയായിരിക്കും, ഭർത്താവ് ശരിയായിട്ട് തോന്നിയിരിക്കും. എങ്കിലും തർക്കിക്കാൻ പോവണ്ട, അവിടെ നമ്മൾ മൗനം പാലിച്ചേക്കുക. അതായത് ഭർത്താക്കന്മാർക്ക് ചെറിയ അവന് അദ്ദേഹത്തിന് അവർക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിലും അവരത് വിട്ടുകൊടുക്കാൻ അവർക്ക് തുറന്ന് പറയാൻ ഒരു മടിയുണ്ടാവും, ഒരു കോംപ്ലക്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരതിൽ മുറുക്ക് പിടിച്ചൊരു മക്കളും ഇഷ്ടം പിടിക്കും. അപ്പൊ നമ്മൾ അതിൽ ബലം പിടിച്ച് പൊട്ടിക്കാണെന്ന് നോക്കണ്ട, അതങ്ങനെ തന്നെ വിട്ടുകൊടുത്തേക്കാം. അവര് പതുക്കെ അത് തിരിച്ചറിഞ്ഞ് അവരത് നമ്മളത് വിട്ടുകൊടുക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അവരതൊരു സ്വയം തിരുത്തലിന് തയ്യാറാകുന്നു. കാരണം ഈ ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ ചില ഭാര്യമാരുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ് ഞാൻ പിരിവുറുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പരാതി പറയുന്നത് കൊണ്ട് ഞാൻ കുറ്റം പറയുന്നത് കൊണ്ട് എന്റെ ഭർത്താവ് നന്നാകും, ഒരു മാറ്റത്തിന് വിധേയമാകും, അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് കുറ്റബോധത്തോടുകൂടി ഭർത്താവ് പുതിയൊരു രീതി സ്വീകരിക്കും എന്ന് കരുതുന്നത് തെറ്റാണ്. അത് നമ്മൾ അങ്ങനെ പിറുകുറുക്കുന്നതും ഒച്ചുവിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും പരാതി പറഞ്ഞ് നിർത്തിയേക്കാം. അതുകൊണ്ട് ഭർത്താക്കന്മാരിൽ യാതൊരു മാറ്റവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനു പകരം നമ്മൾ ഭർത്താവ് കൊടുക്കേണ്ടത് നിരുപാധിക സ്നേഹം. നിരുപാധിക സ്നേഹവും വിട്ടുകൊടുത്തുള്ള മനോഭാവവും ഭർത്താക്കന്മാരിൽ ഒരു സ്വയം തിരുത്തലിന് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് തന്നെ ഒരു സ്വയം തിരുത്തുവാനായിട്ട് ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു പ്രേരണം നൽകുകയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറയുന്നതാണ്, ഭർത്താക്കന്മാര് ഒരു ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആറ് കാര്യങ്ങൾ. ആദ്യത്തേതായിട്ടുള്ള വിശ്വാസം, രണ്ടാമത് സ്വീകാര്യത, മൂന്നാമത്തത് ആരാധനാ മനോഭാവം, നാലാമത്തത് സ്ഥിരീകരണം, അഞ്ചാമത്തത് പ്രോത്സാഹനം, ആറാമത്തത് അംഗീകാരം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും മറ്റൊക്കെ ഞങ്ങളുടെ ധ്യാനങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. വളരെയധികം ആത്മീയ ഉൾക്കാഴ്ച നൽകുന്ന ധ്യാനമാണ് അത്. മാത്രമല്ല കുടുംബജീവിതത്തിലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും കൂടുതൽ കുടുംബജീവിതം ഊഷ്മളമായി തീരേണ്ട ചില ക്ലാസ്സുകളുമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് എല്ലാ മാസവും ഉണ്ട്, എല്ലാ മാസവും പല സ്ഥലത്ത് വെച്ചിട്ടാണ്. അടുത്ത മാസം 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഞങ്ങൾ എറണാകുളത്ത് വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ ഭരണിങ്ങാനം ഫെബ്രുവരി മാർച്ചിൽ ഞങ്ങൾ നടത്തുന്നത് കോട്ടയത്ത് വെച്ചിട്ടാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് കോൺടാക്ട് നമ്പർ 9400045523. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, 9400045523. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അമേ.